കുവൈറ്റിലെ ദുരന്തത്തിൽ മരിച്ച തിരുവല്ല സ്വദേശി തോമസ് സി ഉമ്മന്റെ സംസ്കാരം ഇന്ന് നടക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വസതിയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം മേപ്ര സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസിൻ്റെയും മല്ലപ്പള്ളി സ്വദേശി സിബിൻ എബ്രഹാമിന്റെയും സംസ്കാരം തിങ്കളാഴ്ചയും നടക്കും സുജു ചേരുന്നു വിവരങ്ങളുമായി സുജു ഇന്ന് തിരുവല്ല സ്വദേശിയുടെ സംസ്കാര ചടങ്ങാണ് നടക്കാൻ പോകുന്നത് അതിൻ്റെ വിവരങ്ങൾ ആ പ്രിയ തിരുവല്ല മേപ്ര സ്വദേശിയായ തോമസ് ഉമ്മൻ്റെ സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് നടക്കുക ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയുടെ തന്നെ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്ന് സ്വവസതിയിലേക്ക് എത്തിച്ചിരുന്നു ഏറെ വേദനാജനകമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കുടുംബം കടന്നു പോകുന്നത് ഇന്നലെ എത്തിക്കുമ്പോൾ തന്നെ ആദ്യം കൊണ്ടുപോയത് തോമസി ഉമ്മനും സഹോദരൻ ജേക്കബ് കൂടെ കൂടി നിർമ്മിച്ച ആ പുതിയ വീട്ടിലേക്കാണ് ആ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെയാണ് തോമസി ഉമ്മൻ്റെ അപ്രതീക്ഷിതമായ ആ ഒരു വിടവാങ്ങൽ ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഇരുനില കെട്ടിടം വളരെ മനോഹരമായ കെട്ടിടമാണ് അവിടെ എത്തിച്ച് ഒരു അഞ്ചു മിനിറ്റോളം മൃതദേഹം ഒരു പൊതുദർശനത്തിന് വെച്ചിരുന്നു ആ സമയം അവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളും കണ്ണീരിൽ അഴ്ത്തി കാരണം പുതിയ ഇദ്ദേഹം ഇപ്പം നിലവിൽ താമസിക്കുന്ന വീട് ആ വീട്ടിലേക്ക് പോവാൻ ഒരു നടപ്പാത മാത്രമാണുള്ളൂ ചെറിയൊരു വീടാണ് അതിൽ നിന്ന് തന്റെ പ്രവാസ ജീവിതത്തിൽ നിന്ന് ലഭിച്ച പണവും ഉൾപ്പെടുത്തി സഹോദരനോട് കൂടി ചേർന്ന് ഒരു പുതിയ വീട് വെക്കുകയും ആ വീട്ടിലേക്ക് മാറി താമസിക്കണമെന്ന വലിയ ആഗ്രഹമാണ് അത് സബ് സഫലമാകാതെയാണ് തോമസി ഉമ്മൻ്റെ അപ്രതീക്ഷമായ മരണം സംഭവിക്കുന്നത് അതിനാൽ തന്നെ പുതിയ വീട്ടിലേക്ക് അത് കീർ താമസം കഴിയാത്ത പുതിയ വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ അവിടെ കണ്ടുനിന്ന ആളുകളെയെല്ലാം കണ്ണീരിൽ അഴുത്തുന്ന ഒരു സംഭവം തന്നെയായിരുന്നു അതിനുശേഷം അദ്ദേഹം നിലവിൽ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തിച്ചു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ ഡി ടെക്നീഷ്യനായിട്ടാണ് ഈ കമ്പനിയിലേക്ക് വീട്ടിലെ കമ്പനി അദ്ദേഹം ജോലിക്ക് എത്തുന്നു അതിന് അഞ്ച് വർഷം ഈ സംഭവം നടക്കുന്ന ദിവസം തന്നെ കുടുംബം വലിയ ആശങ്കയിലായിരുന്നു രാവിലെ പത്രവാത്ര വാർത്തകളിൽ കൂടിയായിരുന്നു തോമസ് യൂമ്മൻ്റെ മരണവിവരം ഇവർ അറിയുന്നത് പിന്നീട് ആ നിമിഷം മുതൽ ഇതുവരെയും ആ കുടുംബത്തെ സംബന്ധിച്ചോളം ഇതിൻ്റെ ഒരു ഇത് എത്രത്തോളം അംഗീകരിക്കാൻ അവർക്ക് സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ് അപ്രതീക്ഷമായ ഒരു വിടവാങ്ങൽ തന്നെയായിരുന്നു തോമസ് യൂമ്മൻ്റെ മറ്റ് ജില്ലയിൽ മുഴുവൻ അഞ്ച് ആളുകളായിരുന്നു മരണപ്പെട്ടത് അഞ്ച് പാടനാട് സ്വദേശി നിറം തിരുവല്ല സ്വദേശി തന്നെയാണ് അങ്ങനെയെങ്കിൽ ആറ് ആളുകളുടെ ജില്ലയിൽ ആറ് ുടെ ജീവനാണ് കുവൈത്ത് ഇപിടത്വത്തിൽ നഷ്ടമായ ഇന്നലെ പന്തളം സ്വദേശി ആകാശ്ശശിത്തരൻ്റെ സംസ്കാരം കഴിഞ്ഞു ആദ്യ ദിവസം തന്നെ ഈ മൃതദേഹം എത്തിച്ച ദിവസം തന്നെ വാഴമുട്ടം സ്വദേശി മുരളീധരൻ പി വി നായരുടെ സംസ്കാര ചടങ്ങുകളും കഴിഞ്ഞിരുന്നു ഇനി നടക്കാനുള്ളത് നാളെ അട്ടച്ചാക്ക സ്വദേശി സജീവ് വർഗീസിൻ്റെയും മല്ലപ്പള്ളി സ്വദേശി സിബിൻ പി അബ്രഹാമിൻ്റെയും സംസ്കാര ചടങ്ങുകൾ നാളെയാണ് നടക്കുക ഇന്ന് ഉച്ചയ്ക്ക് സ്വ ഈ തോമസ് യുമ്മൻ്റെ വീട്ടിലെ ശുശ്രൂഷകളെല്ലാം പൂർത്തിയാക്കി സമീപത്തോർത്തഡോക്സ് പള്ളിയിൽ വെച്ചാണ് രണ്ട് മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കുക പ്രിയ സുജു ഇപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്നത് തിരുവള്ള സ്വദേശിയുടെ സംസ്കാര ചടങ്ങുകൾ അതിന് മുന്നോടിയായി പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടാകുമല്ലോ അത് സംബന്ധിച്ച് എങ്ങനെയാണ് ജനപ്രതിനിധികളും മറ്റും പ്രതികരണം നടത്തിയിരിക്കുന്നത് തീരുമാനമൊക്കെ എങ്ങനെയാണ് പ്രിയ ഇന്നലെ തന്നെ വൈകിട്ട് മൂന്ന് മണിയോടു കൂടിയാണ് തിരുവല്ല പുഷ്പഗിരി ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന ആ മൃതദേഹം വിലാഭയാത്രയായി ആദ്യം ഞാൻ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന്റെ പണി പൂർത്തിയാക്കാത്ത വീട്ടിലേക്ക് എത്തിച്ചത് അതിനുശേഷം ഈ നടപ്പാത മാത്രമുള്ള നിലവിൽ വീട്ടിലേക്ക് എത്തിക്കുന്നു മൊബൈൽ മോർച്ചറി ഇന്നലെ മുതൽ തന്നെ ആളുകൾക്ക് കാണുവാനുള്ള സൗകര്യമുണ്ട് ധാരാളം ആളുകളാണ് ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് മേപ്പ്ര സ്വദേശി തോമസ് യൂമിൻ്റെ നമ്മൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ുന്നു കുവൈറ്റ് അപകടം ഉണ്ടായ വാർത്ത വന്നതിന് പിന്നാലെ ഈ പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് വീടുകളിലേക്കും നമ്മൾ എത്തുമ്പോൾ അവിടെ ആ ബന്ധുമിത്രങ്ങൾ മാത്രമല്ല അപരിചിതർ പോലും ഈ മരണവിവരം അറിഞ്ഞി എത്തുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു ഇതെല്ലാം തന്നെ ജില്ലയിലെ ജില്ല ആകെ കണ്ണീരിൽ അഴ്ത്തിയിരിക്കുവാണ് ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ ദുഃഖമല്ല മറിച്ച് നാടാകെ ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു അവരോടൊപ്പം നിൽക്കുവാൻ ശ്രമിക്കുന്നു പ്രത്യേകിച്ച് ഈ ഇതിൻ്റെ കെ ജി അബ്രഹാം ഉൾപ്പെടെ തിരുവല്ല സ്വദേശി കൂടിയാണ് അദ്ദേഹവും ഈ ഉടമ അത് ഇപ്പോൾ സ്ഥലവെച്ച് റിപ്പോർട്ട് ചെയ്ത ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന പ്രദേശം ചങ്ങാശ്ശേരിയും അതുപോലെ തേ പായ്പാട് ചങ്ങനാശ്ശേരിത്തന്നെ പായ്പാടും ഒരാൾ മരിച്ചിരുന്നു അതൊക്കെ തന്നെ ഈ തിരുവല്ലയിൽ നിന്ന് ഒരു നാല് അഞ്ച് ആറ് കിലോമീറ്റർ മാത്രം ദൂരെ ഉള്ള സ്ഥലമാണ് അങ്ങനെ ഒരു തിരുവല്ലയുടെ സമീപ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് ജില്ലയും അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലുള്ള ആളുകളുമാണ് മരിച്ചത് ഒരു പരിധിവരെ ഇങ്ങനെ പറയാം മധ്യ തിരുതാംകൂറിലുള്ള കൂടുതൽ ആളുകളാണ് അതുകൊണ്ട് ഈ മേഖലകളിലുള്ള ധാരാളം ആളുകൾ വിദേശത്തേക്ക് പോകുകയും നമുക്കറിയാം മധ്യതിരുവാംകൂറിൻ്റെ ഒരു വളർച്ച തന്നെ പ്രവാസികളിൽ കൂടെയാണ് ആദ്യഘട്ടത്തിൽ നേഴ്സുമാർ അവരാണ് പ്രവാസ ജീവിതത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് പിന്നീടാണ് ഈ മറ്റ് തൊഴിൽ മേഖലയുള്ളവരൊക്കെ തന്നെ ഗൾഫിലേക്കുള്ള യാത്ര തുടരുന്നത് ആ ഒരു ഇതിൽ തന്നെയാണ് മധ്യതിരുവാംകൂറിൻ്റെ വളർച്ച സാംസ്കാരിക വളർച്ചയിലും അതൊരു സാമ്പത്തികമായി സമ്പൽ സമൃദ്ധിയിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായി ഉയർച്ചയിലൊക്കെ മധ്യതിരുവാംകൂറിൻ്റെ കടന്നതെല്ലാം തന്നെ ഈ പ്രവാസികളുടെ ഒരു പണത്തിൻ്റെ അല്ലെങ്കിൽ അവർ നയിച്ച ഉറ്റവരെയും ഉടയവരെയും വിട്ട് അവർ നയിച്ച ഒരു പ്രവാസ ജീവിതമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിലും തന്നെ ഇത്രയധികം ആളുകൾ ഈ കുവൈറ്റുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത് അങ്ങനെ ഒരു നാടിനെ രക്ഷപ്പെടുത്തിയവർ കൂടിയാണ് പത്തനംതിട്ട തിരുവല്ല അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂറിനെ സംബന്ധിച്ചോളം പ്രവാസികൾ അതുകൊണ്ട് പ്രവാസികളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ മാറ്റവും ജില്ലയിൽ വലിയ തരത്തിൽ ബാധിക്കുന്നത് കൂടിയാണ് ഈ തോമസ് യുമൻ ഉൾപ്പെടെയുള്ളവരുടെ മരണം അത് വലിയ ആഘാതമാണ് ജില്ലയിലുള്ള ആർക്കും സൃഷ്ടിച്ചിരിക്കുന്നത് ഞാൻ തിരുവല്ല നമ്മൾ ഇന്നലെ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ആളുകൾ ചോദിക്കുന്നത് പായപ്പാടുള്ളവരുടെ എപ്പോഴാണ് അതിൻ്റെ സംസ്കാര ചടങ്ങുകൾ തിരുവല്ല മേപ്രാളിലുള്ളവരുടെ അങ്ങനെ ഓരോ ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് ഇത് അറിയുവാനും അവിടേക്ക് എത്തുവാനും അവർ ആഗ്രഹിക്കുന്നു കാരണം വിട പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഈ കാലത്തിൽ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു അവരുടെ ഒരു സഹോദരനായി തന്നെയാണ് എല്ലാവരും കാണുന്നത് ഈ തോമസ് ഈ വീട്ടിൽ നമ്മൾ എത്തുമ്പോൾ ഈ വിവരം അറിയുമ്പോൾ മാധ്യമങ്ങൾ കൂടെ മാത്രം പറഞ്ഞാൽ അച്ഛൻ ഇതിൻ്റെ അമ്പരപ്പിൽ നിന്ന് വിട്ടുമാറാത്തൊരു നിമിഷമായിരുന്നു ആളുകളോട് സംസാരിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിന് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നതല്ലായിരുന്നു ഈ തോമസ് യൂമിന്റെ ഭാര്യ ആ കുട്ടിയൊക്കെ തന്നെ ഓഗസ്റ്റിൽ പ്രത്യേകിച്ച് ഓഗസ്റ്റ് മാസത്തിൽ നാട്ടിലേക്ക് എത്താൻ അദ്ദേഹം താല്പര്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ കൂടെയാണ് ഇപ്പോൾ ജൂണാണ് ജൂലൈ ഓഗസ്റ്റ് രണ്ട് മാസങ്ങൾക്ക് ശേഷം നാട്ടിലെത്തുമെന്ന ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുകയായിരുന്നു അങ്ങനെ അതിനിടയിൽ ഉണ്ടാകുന്ന ഒരു മരണം അത് ഒരിക്കലും സ്വാഭാവികമായി വീട്ടുകാർക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല അവരുടെ അതിൽ നിന്ന് ഒരുപക്ഷെ എത്ര ദിവസം എടുക്കുമായിരിക്കും അതിൽ മുക്തരാകുന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല അത്രത്തോളം വേദനാജനകമായ ഒരു സന്ദർഭത്തിൽ കൂടിയാണ് ആ കുടുംബം കടന്നു പോകുന്നത് ഞാൻ പറഞ്ഞു വന്നത് ആ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും എല്ലാ മനുഷ്യരും അതായത് ജാതിമത മത മനുഷ്യൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന തരത്തിലേക്ക് ആളുകൾ ഒഴുകി എത്തുകയും ആ കുടുംബത്തിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു നമുക്ക് ആ വീട്ടിനുള്ളിലേക്ക് ആ സമയത്ത് പ്രവേശിക്കാൻ ആ മനസ്സുകൊണ്ട് ബുദ്ധിമുട്ട് തോന്നി കാരണം ആ വിവരം അവർ രാവിലെ അറിയുമ്പോൾ വാവിട്ട് കരയുന്ന അമ്മയും ഭാര്യയൊക്കെ ആ വീട്ടിലുണ്ടായിരുന്നു തീർച്ചയായിട്ടും വളരെ വേദനാജനകമായ സംഭവം ാണ് അത് ഈ തോമസ് യുമന്റെ വീട്ടിൽ മാത്രമല്ല നമ്മൾ സിബിൻ പി എബ്രഹാമിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴായിക്കോട്ടെ സജു വർഗീസിന്റെ വീടാട്ടെ അങ്ങനെ ഈ കുവൈറ്റ് അപകടത്തിൽ മരിച്ച ഓരോ വീട്ടിലെത്തുമ്പോഴും സമാനമായ കാഴ്ചയാണ് ആ കാഴ്ചയുടെ മറ്റൊരു പ്രത്യേകത അത് കുടുംബത്തിന്റെ മാത്രം ദുഃഖമായി മാറുന്നില്ല ഒരു നാടിൻ്റെ ഇന്നലെ ആകാശ ശശിധരന് ആ ഒരു യാത്രയ്പ്പ് നൽകുക എന്ന് പറഞ്ഞാൽ അത് പത്തനംതിട്ട പന്തളം മുടിയോർക്കോണത്തിലെ ഐരാണിക്കുഴി എന്ന ഗ്രാമം ആകെയാണ് ആ കുടുംബത്തോടൊപ്പം നിൽക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ മന്ത്രിമാർ എം എൽ എ മാർ ഒക്കെ തന്നെ ഇവരുടെ ഒപ്പ് വരുത്തുന്നു പത്തനംതിട്ട ജില്ലാ കളക്ടറും എസ് പിയും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേഗവുമാരോട് ചേർന്നാണ് പത്തനംതിട്ട സ്വദേശികളുടെ മൃതശരീരം അവർ ജില്ലാതിർത്തിയായ ഇടിഞ്ഞിലെത്തുന്ന ഏറ്റുവാങ്ങുന്നു പിന്നീട് ഒരു സന്ദർഭം തന്നെയാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു നാടിൻ്റെ മുഴുവൻ തീരാ ദുഃഖമായി മരിച്ചവർ ഓരോരുത്തരും മാറുന്നു എന്നുള്ളതാണ് കുവൈറ്റ് അപകടത്തിൽ മരിച്ച തിരുവല്ല സ്വദേശി തോമസ് യൂമ്മൻ്റെ സംസ്കാരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ഇതിൻ്റെ വിശദാംശങ്ങളാണ് സുജു നൽകിയത്